എഞ്ചിനീയറിംഗ് മെറിറ്റ് അലോട്ട്മെൻറ്റിൽ പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് സീറ്റിൽ അലോട്ട്മെൻറ്റ് നടന്നു പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് നടന്നത് പതിനേഴായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് മെറിറ്റ് സീറ്റിൽ ഇതിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകളിൽ ആറായിരത്തി മുപ്പത്തി എണ്ണത്തിലും അലോട്ട്മെൻറ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നൂറ്റി എൺപത് മെറിട്ട് സീറ്റുകൾ മാത്രം അതായത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇനി ബാക്കിയുള്ളത് നൂറ്റി എൺപത് മെറിട്ട് സീറ്റുകൾ മാത്രം അതേസമയം എയ്ഡഡ് മേഖലകളിൽ മൂവായിരത്തിലേറെ സീറ്റുകളിൽ ഒഴിവുണ്ട് മൊത്തം എണ്ണായിരത്തി നാൽപ്പത്തി ആറ് സീറ്റുകളിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എണ്ണത്തിൽ അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് മൂന്നാം അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് ശനിയാഴ്ച വരെയാണ് സമയം ഇത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഡാറ്റയിൽ വ്യത്യാസം വന്നേക്കാം അതേസമയം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സ്വാശ്രയ കോളേജുകളിലാണ് പ്രതിസന്ധി മൊത്തം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് മെറിറ്റ് സീറ്റുകൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എണ്ണത്തിൽ മാത്രമേ അലോട്ട്മെൻറ്റ് നടന്നിട്ടുള്ളൂ കിടക്കുന്നത് പതിമൂന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ മതിയായ വിദ്യാർത്ഥികൾ വന്നിട്ടില്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്നതാണ് ഈ വർഷത്തെ സ്ഥിതി എന്നാൽ കീം എഴുതാത്തവർക്കും പ്രവേശനം നൽകാൻ അനുവദിച്ച് സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്വാശ്രയ കോളേജുകൾ ഫീസിലും മറ്റും ഇളവുകൾ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥി പ്രവേശനം ഉറപ്പാക്കാനാണ് നീക്കം സർക്കാർ കോളേജുകൾ മുന്നിൽ സിഇ ടി തന്നെയാണ് എന്നാൽ എയ്ഡഡ് കോളേജിൽ മുന്നിൽ ടി കെ എം തന്നെ മൂന്നാം ഘട്ടവും അലോട്ട്മെൻ്റ് കഴിഞ്ഞപ്പോൾ മെറിറ്റ് സീറ്റുകൾ ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലാണ് എഴുന്നൂറ്റി പേർ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അറുന്നൂറ്റി പേർ അലോട്ട്മെൻറ്റ് നേടി ഐ എച്ച് ആർ ഡിക്ക് കീഴിലെ കൊട്ടാരക്കര കോളേജിൽ എൺപത്തി ഒൻപത് വിദ്യാർത്ഥികൾക്കും സഹകരണ വകുപ്പിന് കീഴിലെ പത്തനാപുരം ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നൂറോളം വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചു എയ്ഡഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് എഴുന്നൂറ്റി ഒന്ന് പേർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നടന്ന പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോതമംഗലം എം എ കോളേജുമാണ് എയ്ഡൻ മേഖലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെത്തിയ മറ്റ് രണ്ട് സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിലാവട്ടെ കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് നാനൂറ്റി മൂന്ന് പേർ മെറിറ്റ് സീറ്റിലേക്കുള്ള സർക്കാർ അലോട്ട്മെൻറ്റ് പൂർത്തിയായപ്പോൾ വിദ്യാർത്ഥി പ്രവേശനത്തിൽ പ്രതിസന്ധിയിലാണ് സ്വാശ്രയ കോളേജുകൾ മെറിറ്റ് സീറ്റിലും ചേരാൻ വിദ്യാർത്ഥികൾ കുറഞ്ഞെന്നാണ് സ്ഥിതി അഞ്ചിൽ താഴെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് നേടിയ പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പത്തിൽ താഴെ വിദ്യാർത്ഥികൾ മുപ്പത് കോളേജും ഇരുപത്തിയഞ്ചിൽ താഴെ വിദ്യാർത്ഥികളെ ലഭിച്ച നാല്പത് കോളേജുകളുമുണ്ട് ഉണ്ട് അറുപത് കോളേജുകളിൽ അമ്പതിൽ താഴെയാണ് അലോട്ട്മെന്റ് ഇത്തവണ പത്തൊൻപത് സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് നേടിയിട്ടുള്ളൂ എന്നതും അതിശയോക്തകരമായ കാര്യം തന്നെയാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥയാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ കേരളത്തിന് വെളിയിലുള്ള കാര്യവും സംസാരിച്ചിരുന്നു